നൂറേ ഹബീബി ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു തരുന്ന യൂട്യൂബ് ചാനൽ. ഓക്കെ, ചെറിയൊരു ക്ലിപ്പ് ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എന്റെ എല്ലാ കൂടപ്പുറപ്പികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്റെ എല്ലാ നൂറെ ഹബീബ യൂട്യൂബ് ഗ്രൂപ്പിലുള്ള എല്ലാ കൂടപ്പുറപ്പികൾക്കും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പതിവരം അല്ല കൊടുക്കട്ടെ. ഇൻഷാഅല്ലാ ഇന്ന് വൈകുന്നേരം ഈ സലാത്തുൽ ഫാത്തിഹന്റെ മജ്‌ലിസിലേക്ക്, അദ്ദാദിന്റെ മജ്‌ലിസിലേക്ക് ഇന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എന്റെ എല്ലാ കൂടപ്പുറപ്പികൾക്കും. ഓക്കെ, ഓൺലൈൻ മജ്‌ലിസ്, അതാണ് ഈ നൂറെ ഹബീബി എന്ന് പറയുന്ന ചാനല്. പ്രാർത്ഥനാ കാര്യങ്ങള്, പിന്നെ പ്രാർത്ഥനയിലൂടെ രോഗശാന്തി, അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. മൂപ്പര് തങ്ങളാണ് എന്ന് പറഞ്ഞു, മൂപ്പര് തങ്ങൾ ഉപ്പുപ്പാന്ന് സ്വയം പറഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഖുർആൻ വായിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടോന്നുണ്ട്, മൂപ്പര് തന്നെ എടുത്തെടുത്ത് പറയലുണ്ട്. അതിന്നൊക്കെ രോഗമുള്ളവര് മൂപ്പരെ അടുത്ത് പറഞ്ഞ് മൂപ്പര് അത് എന്താ പറയാ, ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ രോഗം മാറ്റുക കാര്യങ്ങള്, ഇതൊക്കെയാണ് നൂറെ ഹബീബിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റപ്പുകൾ. അപ്പൊ ഞാൻ പൊതുവേ എന്താ പറയാ, ഈ മുസ്ലിം മതപരമായിട്ട് ഏതെങ്കിലും ഉസ്താദിന്റെ ഒക്കെ വീഡിയോ ഇടുമ്പോൾ പറയലുണ്ട്, ചില ഉസ്താദുമാർ കേട്ടോ, വ്യക്തികളെ ഞാൻ പറയുന്നത്, ഓക്കെ, എൻറ്റയർ മതത്തിലുള്ള ആളുകളല്ല, ചില വ്യക്തികൾ, ചില ഉസ്താദുമാർ ഇപ്പോഴും എന്താ പറയാ, ഗുഡ് നൈറ്റ് ആണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുക, നേരം എടുത്തിട്ടില്ല. പക്ഷെ ഈ നൂറെ ഹബീബി തങ്ങൾ ഉപ്പുപ്പ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഈ വ്യക്തി, ഇയാൾക്ക് നന്നായിട്ട് നേരം എടുത്തിട്ടുണ്ട്. ആൻഡ് ഹീ നോസ് ഹൗ ടു മാനിപ്പുലേറ്റ് പീപ്പിൾ എന്നുള്ളത് നന്നായിട്ട് അറിയാം. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയുന്നുണ്ട്, മതങ്ങൾ മാറണം. ഓക്കെ, പണ്ടത്തെ പോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മതപണ്ഡിതന്മാർക്കാണെങ്കിലും മതങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ ലൈഫിൻ്റെ സ്പീഡിനനുസരിച്ച് കാര്യങ്ങൾ മാറും. ആൻഡ് ഹീ ചേഞ്ച് ഇറ്റ്. ഇയാളത് നന്നായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി, ഹീ ഇംപ്ലിമെൻറ്റഡ് ഇറ്റ്, അയാൾ ഇംപ്ലിമെൻ്റ് ചെയ്തു അത്. ഓക്കെ, അധികം പേരും യൂട്യൂബിലാണ്, ഓൺലൈനായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊറോണയും കാര്യങ്ങളും വന്നപ്പോൾ എല്ലാവരും വീട്ടിലായി, പള്ളി അടച്ചു, പട്ടക്കാരില്ല, എല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയായി, അമ്പലങ്ങളില്ല. സോ ഹീ ഫൗണ്ട് ഔട്ട് ലൈക്ക് ഒരു വഴി കണ്ടുപിടിച്ചു മൂപ്പര്, ഓൺലൈനായിട്ട് മജ്‌ലിസ് തുടങ്ങിയിട്ട് ആളുകളെ വിളിച്ചു കൂട്ടുക, വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ ചികിത്സകൾ നടത്തുക. എനിക്ക് തോന്നുന്നു മൂപ്പര് എന്താ പറയുക, ഖുർആൻ വായിച്ച് അതിലൂടെ ചികിത്സകളും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചികിത്സ നടത്തുന്ന ആ ഒരു സെറ്റപ്പാണ് തോന്നുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ, സ്റ്റെത്തൊക്കെ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ. ഐ ഡോണ്ട് നോ, മൂപ്പര് ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനത്തെ ഒരു ഫീൽഡിലൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ സ്റ്റെത്ത് ഇട്ടിരിക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് അനോയിങ്, എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളുടെ പഴയ ഫോട്ടോ ആണ്. ഇനി അയാളുടെ ഈ നൂറെ ഹബീബി എന്ന് പറഞ്ഞുള്ള ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ തന്നെ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ബാക്കിൽ ഖുർആൻ ചികിത്സ, അങ്ങനെ പല ചികിത്സകളും ഉണ്ട് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ചികിത്സ നടക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഇടയിലൊക്കെ രണ്ട് മൂന്ന് ന്യൂസ് കണ്ടിട്ടുണ്ട്, ഈ തങ്ങന്മാർ ചികിത്സിച്ചിട്ട് ആളുകൾ എന്താ പറയുക മരിച്ചതും, ചിലരുടെ എന്താ പറയുക കൂടോത്രം കാരണം ചിലർ പോയിട്ട് ആത്മഹത്യ ചെയ്ത കേസൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇതിനൊക്കെ എന്താ പറയുക ഒരു പെർമിഷൻ ഉണ്ടോ, ഓക്കെ, ഇതിനൊക്കെ നിയമമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്, ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങേർക്ക് നന്നായിട്ട് നേരം എടുത്തിട്ടുണ്ട്, ആളുകളെങ്ങനെ കയ്യിലെടുക്കുക. ഇപ്പോൾ സാധാരണ ഒരു എന്താ പറയുക ഒരു മത നേതാവ് വന്നിട്ട് സംസാരിച്ചാലോ അല്ലെങ്കിൽ 10 ആളോട് വരാൻ പറഞ്ഞിട്ട് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയാലോ വരുന്നതിനേക്കാ ക്രൗഡ് ഇയാൾ പുള്ള് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് നടത്തിയ എന്താ പറയുക വലിയൊരു സദസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോർ ദാൻ 1-2 ലക്ഷം ആളുകളൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് പല സാഹചര്യത്തിലും അവിടെ ഫണ്ട് കളക്ഷൻ മാതിരിയുള്ള സംഗതികൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വീഡിയോ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്, ഞാൻ വീഡിയോ കാണാറുണ്ട്. ഞാൻ അങ്ങനെ ഓക്കെ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടൊരു കാര്യം വരുമ്പോഴേ ഒരാൾക്ക് എതിരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ ആളുകളുടെ വിശ്വാസം ചൂഷണം ചെയ്യുന്നതായിരിക്കാം. ബട്ട് സ്റ്റിൽ ആളുകളുടെ വിശ്വാസമാണ് അവർ വിശ്വസിക്കട്ടെ, നീ എന്തിനാണോ ചോദിക്കുന്നതെന്ന് പലരും ചോദിക്കും. ബട്ട് ഹിയർ കംസ് എ റെലവൻറ്റ് വീഡിയോ, ഇദ്ദേഹത്തിന്റെ വളരെ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാം. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ, തെറ്റിയതല്ല കേട്ടോ. ഇൻഷാല്ലാ ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം ഉണ്ടായി കൊടുക്ക കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാല്ലാ കേട്ടോ. അതെ, വായിക്കാൻ അറിയില്ല ഇൻഷാല്ലാ കേട്ടോ. ഇൻഷാല്ലാ അള്ളാഹു, ഞാൻ വലിയ ഭാഗ്യവാനാ
സുബ്ഹാനല്ലാഹ്, അല്ലാഹുലേ ഇത്ര വലിയ ഭാഗ്യവാന്. അല്ലാഹു ഓരോരോ മരുന്ന് റബ്ബന്നെ ഇട്ട് തരും അല്ലേ. ഖുർആൻ തെറ്റി വായിച്ചിട്ട് ട്രോളന്മാർക്ക് വേണ്ടി ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്, ട്രോളന്മാർക്ക് ഇട്ടുകൊടുത്തതാണ്. ഖുർആൻ എത്രത്തോളം പരിശുദ്ധമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മതം വിശ്വസിച്ച്, മതത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ മതഗ്രന്ഥം എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇയാൾ സത്യത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഖുർആനോടുള്ള അല്ലെങ്കിൽ ആ മതത്തിനോട് തന്നെയുള്ള ഒരു കളിയാക്കലല്ലേ നടന്നേ? എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല? വൈ എന്താരും പ്രതികരിക്കാത്ത? ഞാനിവിടെ വന്നിട്ട് ഒരു ഉസ്താദിന്റെ വീഡിയോ ഇട്ടാലോ, ഞാനിവിടെ വന്ന് ഒരു മതത്തിൽ നടക്കുന്ന എന്തെങ്കിലും അവിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞാലോ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാറ്റം വരണമെന്ന് പറഞ്ഞാലോ, എന്നെ തിന്നാൻ 10 പേര് വരുന്നുണ്ട്, 100 പേര് വരുന്നുണ്ട്. ഇയാളുടെ ഈ പേജ് ഫോളോ ചെയ്ത് ഇയാളെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ നിങ്ങളൊന്നും ഇത് കാണുന്നില്ല, പുറം ലോകത്ത് വിശ്വാസി സമൂഹം ഇതൊന്നും കാണുന്നില്ല. ഖുർആനെ പോലെയുള്ള ഒരു പരിശുദ്ധ പുസ്തകം അത് ട്രോളന്മാർക്ക് വേണ്ടി തെറ്റി വായിക്കുകയാണ്. തങ്ങളൊപ്പുപ്പ എന്നുള്ള പേരിൽ ഒരാള് ഓൺലൈനായിട്ട് വന്നിരുന്നിട്ട് എന്നിട്ട് പറയാണ് ഞാനത് തെറ്റി വായിച്ചതാണ്, ട്രോളന്മാര് ട്രോളട്ടെ എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ അയാൾക്ക് ആ മതഗ്രന്ഥത്തിനുള്ള റെസ്പെക്ട്, ഈ മതത്തിനുള്ള റെസ്പെക്ട്. ഹി വോണ്ട് മണി 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 മണി. പൈസ ഉണ്ടാക്കണം എന്നാണെങ്കിൽ പൈസ ഉണ്ടാക്കണം, ഓക്കെ, അത് അയാളുടെ എന്താ പറയാ, അയാളുടേതായുള്ള കഴിവ്, അയാൾ പൈസ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ ഒരുപാട് പേര് വിശ്വസിക്കുന്ന, ഒരുപാട് പേര് എന്താ പറയുക, മനസ്സിൽ വിശ്വാസം കൊണ്ടു നടക്കുന്ന വലിയൊരു വിശ്വാസി സമൂഹത്തിന് അല്ലെങ്കിൽ വലിയൊരു മതത്തിന് ഇത് അയാൾ മതത്തിന് ഒന്നിച്ച് ട്രോൾ ചെയ്തല്ലേ? നിങ്ങൾ പറ എന്താ പതുക്കാതെ? സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, മതം എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റോ കൊണ്ടു നടക്കുന്നവർക്ക് കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷെ അതിനകത്തുള്ള ഇതേപോലെയുള്ള നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചതിക്കുഴി ഒരുക്കി വെച്ച് നിങ്ങളുടെ വിശ്വാസങ്ങളും മുതലെടുപ്പും കാര്യങ്ങളും വഴി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരെ ഒന്ന് തിരിച്ചറിയുക ദയവ് ചെയ്ത്, ഓക്കെ. ഓൺലൈനായിട്ടുള്ള എന്താ പറയുക മജിലിസുകൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള മത പ്രഭാഷണങ്ങൾ, ഓൺലൈനായിട്ടുള്ള മതത്തിൻ്റെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇറ്റ്സ് ഫൈൻ. കാരണം കാലം മാറുന്നതിനനുസരിച്ച് സംഗതികൾ മാറണം, നാട് കൂടുമ്പോൾ നടി വേണം എന്നൊക്കെ ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ ഇതേപോലെയുള്ള എന്താ പറയുക, നമ്മുടെ ഖുർആനൊക്കെ തെറ്റി വായിച്ച ട്രോളന്മാർക്ക് വേണ്ടി ഞാൻ തെറ്റി ഖുർആൻ തെറ്റി വായിച്ചു എന്ന് മനഃപൂർവ്വം അപ്പോൾ തെറ്റി വായിച്ചു എന്നാണ് മൂപ്പര പറഞ്ഞു വന്നത്, ഓക്കെ. സോ മൂപ്പരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മൂപ്പര ട്രോളണം, മൂപ്പർക്ക് റീച്ച് കൂടണം, 10 ആൾ ഇനി അറിയണം. ആൻഡ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടാലും അങ്ങനെ തന്നെ സംഭവിക്കും, ആൻഡ് ഹീൽ ബി വെരി ഹാപ്പി, നല്ല ഹാപ്പിയും. ബട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ഇതേപോലുള്ള തട്ടിപ്പുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇതിലൊന്നും പോയി എൻഡപ്പ് ചെയ്യാതിരിക്കുക, ഓക്കെ. വെറുതെ ചുമ്മാ പോയിട്ട് ഇയാൾ ചികിത്സ നടത്തും അങ്ങനെ നടത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നാണ്. ഇത്രയും വിശ്വാസികളെ പറ്റിച്ച ഒരാൾ വലുതാവുന്നത് കാണുമ്പോൾ തന്നെ എന്താ, ഞാനൊന്നും പറയുന്നില്ല, ഇനി വിശ്വാസ ലോകത്തിന് തീരുമാനിക്കാം ഇതേപോലുള്ളവരെ വളർത്തണോ വേണ്ടതെന്നുള്ളത്.